സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ നമുക്കിന്ന് ഞാൻ ട്രാവൽ ചെയ്യുമ്പോ ക്യാരി ചെയ്യണ മേക്കപ്പും സ്കിന്നും എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുമ്പോ ക്യാരി ചെയ്യണ മേക്കപ്പും സ്കിൻ കെയറും നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു 8 ദിവസത്തെ ട്രാവലിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ജോലി ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചധികം ഉണ്ടാവും. അപ്പൊ ലൈറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് ബാഗിൽ എന്തൊക്കെയല്ലേ നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൗച്ചാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാം ഇതിൽ തന്നെ കൊള്ളും. അത് മാത്രമല്ല, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വെക്കാനും സംഗതികൾ തിരിച്ചു വെക്കാനായിട്ട് എളുപ്പമുണ്ട്. നമ്മുടെ ടേബിളിലത് ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് അതാത് സ്ഥാനത്ത് തിരിച്ചു വെക്കാൻ എളുപ്പമുണ്ട്. കാരണം നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ വിസ്തരിച്ച് തുറന്നു വെക്കാമല്ലോ. അങ്ങനെ ഇതിലെങ്ങാണ്ട് ഞാൻ എൻ്റെ കമ്മലുകൾ ഒക്കെ വെച്ചിരിക്കുന്നത്. മാലയും കമ്മലൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. 2 ഡബ്ബയിൽ കാഷ്വൽ വെയറും അതേപോലെ 2 എത്നിക് വെയറും വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ എൻ്റെ കോൺടാക്ട് ലെൻസസ് ആണ്. അതുപോലെ തന്നെ ഈർക്ലി സ്ലൈഡ്, ഹെയർ ബാൻഡ് അങ്ങനെയുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ക്ലിപ്പ് എക്സ്ട്രാ ഉണ്ട്. പിന്നീട് മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും വൈപ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് അല്ലേ അതുകൊണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ക്രീം ക്ലെൻസേഴ്സ് ഒക്കെ വരുന്നില്ലേ, ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൈക്രോ ഫൈബർ ടവൽസ് ഉണ്ട്. അത് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ വാസ്ലിൻ, അയ്യോ എസ്പെഷ്യലി തണുപ്പ് സ്ഥലമാണെങ്കിൽ എന്തായാലും വേണ്ടത് നിർബന്ധമാണ് കേട്ടോ. ഒരു നല്ല ലിപ് ബാം വേണം, ബ്ലഷ്, പിന്നെ ഒരു കോംപാക്ട് പൗഡർ, മസ്കാര, ഒരു ഐ ഷാഡോ കേട്ടോ. ഈ ഐ ഷാഡോ തന്നെ നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മേക്കപ്പ് സ്പഞ്ച്, പക്ഷേ ഇതിൻ്റെ ആവശ്യം വന്നില്ല. ഒരു കുഞ്ഞു ചീർപ്പ്, പിന്നെ ഇത് മേക്കപ്പ് ബ്രഷാണ് കേട്ടോ. ഈ മേക്കപ്പ് ബ്രഷിൽ തന്നെ 4 ബ്രഷസ് ഉണ്ട്. ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് മാത്രമേ ക്യാരി ചെയ്യാറുള്ളൂ. പിന്നെ ഇത് ഈ ഒരു കുട്ടി ബ്രഷും കൂടി എടുക്കാറുണ്ട്. പക്ഷേ ഇത് അത്ര ഗുണമില്ല, കുറച്ചൊക്കെ ബ്ലെൻഡ് ചെയ്യാം, അത്രയും. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ മാർസിൻ്റെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സിബർ ഉണ്ടല്ലോ. അപ്പോൾ ഓഹ്, അപ്പോൾ ഇതിലാണ് കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്സൊക്കെ വെച്ചിട്ടുള്ളത്. ലിപ്സ്റ്റിക്കാണല്ലോ നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. ഒരു ഐബ്രോ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലിപ്സ്റ്റിക്സാണ്, ഇത് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ലിപ് ലൈനർ, പിന്നെ എഗെയിൻ ലിപ് ലൈനർ, ഒരു കാജലുണ്ട്, അതിൻ്റെ അടപ്പ് ഇടയിൽ എവിടെയോ പോയി. പിന്നെ ഒരു കാജലും കൂടി ഉണ്ട്. പിന്നെ കോൺടൂർ, ഇതൊന്നും ആവശ്യം വന്നില്ല, എന്തോരം ആവശ്യം വന്നാലും ജസ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്, എപ്പോഴും ഞാൻ ഡാർക്ക് കളറിൽ 2 ഷെയ്ഡ് എടുക്കും, ന്യൂഡ് ലിപ്സ്റ്റിക് ഒരെണ്ണം എടുക്കും. അത്ര തന്നെ മതിയാട്ടോ, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇതൊരു റെഡ് ഷെയ്ഡാണ്, ഇതുണ്ട്. ഒരു കൺസീലർ ഉണ്ട്, ഒരു ഐലൈനർ ഉണ്ട്, പെൻ ഐലൈനർ, പിന്നെ ഒരു ഐബ്രോ പെൻസിലുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ്, അധികമാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതിലിപ്പോൾ പകുതി സാധനങ്ങളും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതങ്ങനത്തെ ഒരു ഓർഗനൈസർ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതേപോലെ വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, എല്ലാം നമുക്ക് തിരിച്ചിങ്ങനെ തന്നെ ഇടാം. ഈ പൗച്ചിലിടാം. ഇത് കൂടാണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ ഒരു ചെറിയ പൗച്ചാക്കിയിട്ട് മോയിസ്ചറൈസറും സൺസ്ക്രീനും മാത്രം വെക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ലിപ്സ്റ്റിക്കും വെക്കും കേട്ടോ, നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ റെഡിയല്ലേ. ഇത് അടയ്ക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ കുറച്ച് സ്പേസ് ബാക്കി വയ്ക്കണം കേട്ടോ അടയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മേക്കപ്പ് പൗച്ച് കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്കിൻ കെയറും ഹെയർ കെയറും അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ഫസ്റ്റ് എന്തായാലും നമുക്ക് വേണ്ട ഒന്നാണ് ഇത്, ഹെയർ സിറമാണ് കേട്ടോ. പിന്നൊരു ഫേസ് വാഷ്, ഫേസ് മോയിസ്ചറൈസർ, ഇതേതാ ഇത് ബോഡി വാഷാണ്. ഇതൊന്നും സെയിം ബ്രാൻഡിൻ്റെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ ഇത് കുഞ്ഞു ബോട്ടിലായതുകൊണ്ട് ഇതിൽ ഞാൻ പിന്നീട് എൻ്റെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അത് നിറച്ച് വയ്ക്കുക ചെയ്യാം. ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടിലാകുമ്പോൾ നമുക്ക് വെക്കാൻ എളുപ്പമുണ്ടല്ലോ. ബോഡി മോയിസ്ചറൈസർ ഇതെന്തായിരുന്നു, ഇത് ബോഡി വാഷായിരുന്നു. പിന്നെ ഇത് ബോഡി മോയിസ്ചറൈസർ. ഒരു ഐ ക്രീം എടുക്കാറുണ്ട് കേട്ടോ. ഐ ക്രീം എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. സൺസ്ക്രീൻ 2 എണ്ണമുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ സൺസ്ക്രീൻ ആണെങ്കിൽ, ഒന്നൊരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഇത് കൂടാണ്ട് വേറൊരു സൺസ്ക്രീൻ നമ്മൾ എക്സ്ട്രാ ഹാൻഡ് ബാഗിൽ വയ്ക്കും. സ്റ്റിക് സൺസ്ക്രീൻ ഇല്ലേ, അത് ഹാൻഡ് ബാഗിൽ വയ്ക്കും. അതേപോലെ സ്പ്രേ സൺസ്ക്രീൻ. ഇതൊരു ഡിയോഡ്രൻറ്റ്,
ഇത് നൈറ്റ് സ്കിൻ കെയറിൻ്റെ സമയത്ത് ഒരു നിയാസിനമൈറ്റ് സിറം യൂസ് ചെയ്യണത്. പിന്നെ ഫുഡ് ക്രീം, രണ്ട് പെർഫ്യൂം, ഒന്നൊരു കുട്ടി പെർഫ്യൂമും ഒന്ന് കുറച്ച് വലുത് കഴിഞ്ഞു. ആ ഇതും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വയ്ക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് മോയിസ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് വാഷും വേണം. കാരണം നമ്മൾ പോണ എല്ലാ ഹോട്ടലിലും ഫേസ് വാഷ് ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇത്രയും സംഗതികളാണ് ഞാൻ 8 ദിവസത്തെ ട്രിപ്പിന് ക്യാരി ചെയ്തിട്ടുള്ളത്. ഒരു 5 ദിവസമൊക്കെ ആണെങ്കിൽ ഇതിലും കുറയും കേട്ടോ. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കും. നമ്മൾ നല്ല ഹോട്ടൽസിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബോഡി വാഷിൻ്റെ ഒന്നും ചിലപ്പോൾ ആവശ്യം വരില്ല. എങ്ങാനും ഇല്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. പിന്നെ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മാറ്റി വെക്കാനും എളുപ്പമുണ്ട്, ഒന്നും നമ്മൾ മറക്കില്ല. അപ്പോൾ ആ രീതിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മസ്റ്റ് ഹാവ് ട്രാവൽ എസൻഷ്യൽസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.